വൈകുന്നേരം നടന്ന ഈ അപകടത്തെക്കുറിച്ച് രവി തന്റെ ഓഫീസിലെ അസിസ്റ്റൻസിനെ വിളിച്ചു പറഞ്ഞു. രാവിലെ പോലീസ് സ്റ്റേഷനിലേക്കും വിളിച്ചു. പുതിയ വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ എന്ന് അന്വേഷിച്ചു. വളരെ കാലമായി ഈ ഗ്രാമത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. വളരെ ശാന്തമായി തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു. അപകടത്തെക്കുറിച്ച് പലതരം വാർത്തകൾ പത്രങ്ങളിലായി പുറത്തു വന്നു. റിസോർട്ടിലെ ലോബിയിലിരുന്ന് രവി ചില പത്രങ്ങൾ മറിച്ചു നോക്കി. ഒന്നിലും വിശേഷിച്ചൊന്നും കണ്ടില്ല. അപകടത്തെക്കുറിച്ച് പുതിയ വല്ല വാർത്തകളും ഉണ്ടോ? സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും വിളിച്ചോ? രാവിലെ ഫ്രഷായി ലോബിയിലേക്ക് വന്ന സുറുമി രവിയോട് ചോദിച്ചു. വിശേഷിച്ചൊന്നുമില്ല, ഞാൻ ഇൻസ്പെക്ടറോട് സംസാരിച്ചു. മറ്റു തെളിവുകളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അതിൻ്റെ പുറകെ പോവുകയാണല്ലേ. ഞാൻ വിചാരിച്ചു ഇന്നലെ പോലീസിനെ ഏൽപ്പിച്ചതോടെ പരിപാടി കഴിഞ്ഞു എന്ന്. പിന്നെന്തിനാ നമ്മൾ മരിച്ചയാൾക്ക് അന്ത്യാഭിലാഷം നടത്തി കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തത്? ആ പാഴ്സൽ ഇന്ദ്രനീലത്തിലെത്തിക്കുന്നത് വരെ നമുക്ക് ജോലി തന്നെയാണ്. ഞാൻ അത്രയും വിചാരിച്ചില്ല. അതെ, ഇതെങ്ങനെയെങ്കിലും ഇന്ദ്രനീലത്തിൽ കൊണ്ടെത്തിക്കണം. ഈ പത്രങ്ങളിലെല്ലാം പറയുന്നത് കഴിഞ്ഞ 10-20 വർഷങ്ങളായി ഇവിടെ കൊലപാതകങ്ങളോ ഇത്തരം അപകടങ്ങളോ ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ആ പാഴ്സൽ എത്തിക്കണം. അത് ഇന്നലെ തന്നെ പൊട്ടിച്ചു നോക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ അയാൾക്ക് കൊടുത്ത വാക്ക് കാരണമാണ് ഞാൻ പൊട്ടിക്കാത്തത്. രവി തുടർന്നു. അതൊന്ന് പൊട്ടിച്ച് പരിശോധിച്ചിരുന്നെങ്കിൽ അയാൾ കള്ളനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് ഉറപ്പിക്കാമായിരുന്നു. ഇതുവരെയുള്ള ലക്ഷണം വച്ച് അയാൾ ഒരു കൊള്ളക്കാരനാവാനാണ് സാധ്യത. അയാൾ കള്ളനോ കൊള്ളക്കാരനോ ഏത് തെമ്മാടി ആയാലും അയാളുടെ അന്ത്യാഭിലാഷം നമ്മൾ സാധിച്ചു കൊടുക്കാമെന്ന് വാക്കു കൊടുത്തു. അത് നമ്മൾ ചെയ്യണം. ഇതൊന്നും പൊട്ടിച്ചു നോക്കിയെന്നും പറഞ്ഞ് വേറെ കുഴപ്പമൊന്നും വരില്ല. അയാൾ പറഞ്ഞ ഇന്ദ്രനീലം ഒരു രഹസ്യ സങ്കേതമായിരിക്കും, പെട്ടെന്ന് ആർക്കും കണ്ടെത്താൻ കഴിയാത്തത്. അവിടെ പോയി ഇത് കൊടുത്തിട്ട് വരാനാണെങ്കിൽ നമ്മളതിനിടയിൽ ആവശ്യമില്ലല്ലോ. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടാൽ പോരെ. അത് കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്കെന്തെങ്കിലും ഗുണം വേണ്ടേ? എന്ത് ഗുണം? ഗുണങ്ങൾ പലതാണ്. ഇപ്പോൾ നീ വാ. ഇത് പറഞ്ഞ് രവി സുറുമിയും വിളിച്ച് റൂമിലേക്ക് പോയി. പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിനായി റിസോർട്ടിലെ ഗാർഡൻ റെസ്റ്റോറൻറ്റിലെത്തി. നെയ്യാർ ഡാമിൻ്റെ വശ്യ സൗന്ദര്യം കാണാൻ കഴിയുന്ന തരത്തിലാണ് റെസ്റ്റോറൻറ്റ് ക്രമീകരിച്ചിരിക്കുന്നത്. ലയൺ സഫാരി പാർക്കിൽ നിന്ന് സിംഹഗർജനം ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടായിരുന്നു. ബിൻവ റിസോർട്ടിൻ്റെ ഉടമസ്ഥൻ ഗിരിസൺ രവിയുടെ പരിചയക്കാരനാണ്. അയാൾ രവിയെ കാണാനായി അവിടെ എത്തി.